എല്ലാവർക്കും റീലോഡ് മീഡിയയിലേക്ക് സ്വാഗതം. മലയാളികളുടെ ഇഷ്ട സംവിധായകരായ സിദ്ദിഖ്ലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങിയ ലാലേട്ടൻ ചിത്രമായ വിയറ്റ്നാം കോളനിയും ലോകത്തെ ഏറ്റവും വലിയ ചിത്രം എന്ന് വിശേഷിപ്പിക്കുന്ന ജെയിംസ് കാമറൂണിൻ്റെ അവതാറുമായുള്ള ബന്ധങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്റ്റോറി ലൈനിൽ മാത്രമല്ല, ക്യാരക്ടർ ഡിസ്ക്രിപ്ഷൻ മുതൽ ഓരോ സീൻസ് അടക്കം ഒരേപോലെ സിമിലറായി തോന്നിയതുകൊണ്ട് മാത്രമാണ് ഇന്നിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം ഇതിൽ നിന്നും വ്യത്യസ്തമായ ഇതേപോലെയുള്ള സിമിലാരിറ്റീസ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുമെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഞങ്ങൾക്കായി ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ഇത് രണ്ട് സിനിമകളുടെയും റിലീസ് ഡേറ്റ് നമുക്കൊന്ന് നോക്കാം. വിയറ്റ്നാം ഗോളിന് ഇറങ്ങിയത് 1992 അവതാർ ഇറങ്ങുന്നത് 2009. വിയറ്റ്നാം ഗോളിനോട് കഥ എഴുതിയതും സംവിധാനം ചെയ്തതും സിദ്ദിഖ്ലാൽ ആകുമ്പോൾ അവതാറിൻ്റെ ആകട്ടെ ജെയിംസ് കാമറൂൺ തന്നെയാണ് ഇത് എഴുതിയതും സംവിധാനം ചെയ്തതും. ഇനി അടുത്തത് ഈ രണ്ട് ചിത്രങ്ങളുടെയും പേര് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഒരു മലയാള ചിത്രം വിയറ്റ്നാം കോളനി, അതിന് വിയറ്റ്നാം കോളനി എന്ന് പേര് നൽകിയത് എന്തിനാണെന്ന് ഇതുവരെ അറിയില്ല. സാധാരണ നമ്മുടെ ഇടങ്ങളിൽ കാണുന്ന കോളനികൾക്കെല്ലാം ഗാന്ധിനഗർ കോളനി അല്ലെങ്കിൽ നെഹ്റു കോളനി, ഇങ്ങനെ കുറേ കോളനികളുടെ പേരെല്ലാം ഉണ്ടെങ്കിലും വിയറ്റ്നാം കോളനി എന്ന് നമ്മൾ അധികം കേൾക്കാത്ത ഒന്നാണ്. കൂടാതെ വിയറ്റ്നാം എന്നത് ഒരു ഫോറിൻ കൺട്രിയാണ്. ആ കൺട്രിയുടെ പേരെടുത്ത് ഇവിടുത്തെ ഒരു കോളനിക്ക് കൊടുക്കുക എന്നുള്ളത് സാധാരണയിൽ നടക്കാത്ത ഒരു കാര്യം തന്നെയാണ്. ഇനി അവതാറിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു ഹോളിവുഡ് ചിത്രത്തിന് വേണ്ട പേരല്ല അവതാറിൻ്റെ. കാരണം അവതാർ എന്നുള്ളത് ജെയിംസ് കാമറൂൺ ഉദ്ദേശിച്ചിരിക്കുന്നത്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, അവതാരം അഥവാ ഇന്ത്യൻ ലാംഗ്വേജിൽ പെടുന്ന കൃഷ്ണൻ്റെ എല്ലാം ഒരു ക്യാരക്ടർ ഡിസ്ക്രിപ്ഷനെല്ലാമാണ് അവതാറിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. കാരണം ആ ക്യാരക്ടേഴ്സിൻ്റെ ഒരു ബ്ലൂ കളർ കണ്ടാൽ നമുക്കറിയാം കൃഷ്ണൻ്റെ റെഫറൻസ് എല്ലാം ഉണ്ട്. നമ്മുടെ ഇന്ത്യൻ ഹിന്ദു മിത്തോളജിയിലുള്ള കൃഷ്ണൻ്റെ ആ ക്യാരക്ടർ റെഫറൻസിനാണ് ഈ അവതാരം ചിത്രത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ചിത്രത്തിന് അവതാരം അഥവാ അവതാർ എന്നാണ് അതിന് പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ ഈ രണ്ട് പേരുകൾ തന്നെ നമുക്ക് ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരു ഹോളിവുഡ് ചിത്രത്തിന് ഇന്ത്യൻ പേരും ഇന്ത്യൻ ചിത്രത്തിന് ഹോളിവുഡ് പേരും, അതായത് ഈ രണ്ട് ചിത്രങ്ങൾക്കും പേരിൽ തന്നെ ഒരു ഇൻ്റർചേഞ്ച് നടക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഈ ചിത്രത്തിലെ ഓരോ കഥാപാത്രങ്ങളെ നോക്കുകയാണെങ്കിൽ, എല്ലാ ചിത്രങ്ങളിലും ഉണ്ടാകുന്നത് പോലെ തന്നെ ഒരു ഹീറോ, ഹീറോയിൻ, വില്ലൻ എല്ലാം ഈ രണ്ട് ചിത്രങ്ങളിലുമുണ്ട്. വിയറ്റ്നാം കോളനിയിലെ നായക കഥാപാത്രം കൈകാര്യം ചെയ്തിരിക്കുന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മോഹൻലാലാണ്. ലാലേട്ടൻ കൃഷ്ണമൂർത്തി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് വിയറ്റ്നാം കോളനിയിൽ. ഈ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രത്തിന് അദ്ദേഹം സാമ്പത്തികമായി വളരെയധികം താഴോട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. കൂടാതെ ഒരു ബ്രാഹ്മിൺ ഫാമിലിയിൽപ്പെട്ട ഇദ്ദേഹത്തിന് കുറേയധികം ഇദ്ദേഹത്തിന് ഡിസബിലിറ്റീസ് ഉണ്ട്. അതായത് കാഴ്ചയിൽ ഒരു കുറവില്ലെങ്കിലും അദ്ദേഹം സാമ്പത്തികമായി വളരെയധികം തകർന്നു കിടക്കുന്ന ഒരു അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ കുറേയധികം കടബാധ്യതകളുടെ നടുവിൽ നിൽക്കുന്ന ഇദ്ദേഹം ഏത് ജോലി കിട്ടിയാലും സ്വീകരിക്കും എന്നുള്ള നിലയിലാണ് കഥ തുടങ്ങുന്നത് തന്നെ. ഇനി അവതാറിലേക്ക് പോവുകയാണെങ്കിൽ, സാം വർത്തിങ്ടൺ ആണ് ജേക്ക് സള്ളി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. സാം വർത്തിങ്ടണ്ണും അഥവാ ജേക്ക് സള്ളിക്കും ഈ വിയറ്റ്നാം കോളനിയിലെ ലാലേട്ടൻ്റെ അതേ അവസ്ഥ തന്നെയാണ്. വിയറ്റ്നാം കോളനിയിൽ ലാലേട്ടനാകട്ടെ സാമ്പത്തികമായി തളർന്നു നിൽക്കുകയാണെങ്കിൽ, ജേക്ക് സള്ളി എന്ന കഥാപാത്രം അവതാറിൽ ശാരീരികമായി അഥവാ കാലിന് തളർച്ച പറ്റിയ ഒരാളായാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏത് ജോലിയും കിട്ടിയാലും ഇദ്ദേഹം ചെയ്യുമെന്നുള്ള നിവൃത്തിയിലെത്തുമ്പോൾ ഇദ്ദേഹത്തിന് തൻ്റെ ജ്യേഷ്ഠൻ്റെ ആ ജോലി കിട്ടുന്നു. അതുവഴിയാണ് ഈ കഥാപാത്രം ആദ്യം തന്നെ ഈ ചിത്രത്തിലേക്ക് അഭിമുഖീകരിക്കപ്പെടുന്നത്. ഇനി നമുക്ക് വില്ലന്മാരെ നോക്കിയാൽ മനസ്സിലാകും, എല്ലാ ചിത്രത്തിലും പോലെ തന്നെ ഒരു മെയിൻ വില്ലന് പകരം ഒരു സബ് വില്ലനും ഈ ചിത്രങ്ങളിലുണ്ട്. ദേവൻ്റെ കഥാപാത്രം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും, തോമസ് എന്ന കഥാപാത്രം, അദ്ദേഹം ഒരു വില്ലനാണ്, പക്ഷേ കോർപ്പറേറ്റ് വില്ലനാണ്. ഇദ്ദേഹം എല്ലാത്തിൻ്റെയും മാസ്റ്റർ മൈൻഡായി പുറകിൽ നിൽക്കുന്ന ആൾ മാത്രമാണ്. ഇറങ്ങി ഒന്നും ചെയ്യാത്ത ആളാണ് ദേവൻ്റെ ഈ വില്ലൻ കഥാപാത്രം. അവതാറിലാകട്ടെ ഇതേപോലെ തന്നെ പീറ്റർ സെൽഫ്രിഡ്ജ് അവതരിപ്പിക്കുന്ന റിപ്സി എന്ന കഥാപാത്രം, ഇദ്ദേഹവും ഇതിൻ്റെ എല്ലാം മാസ്റ്റർ മൈൻഡായി പുറകിൽ നിൽക്കുമോ എങ്കിലും ഉള്ളിലിറങ്ങി വർക്ക് ചെയ്യാത്ത ഒരു വില്ലൻ കഥാപാത്രമാണ് ഈ റിപ്സി എന്ന കഥാപാത്രം. ഇനി രണ്ടാമത്തെ വില്ലനായി അഥവാ മെയിൻ വില്ലനായി നമുക്ക് കാണാൻ സാധിക്കുന്നത് റാവുത്തറായിട്ടാണ് വിയറ്റ്നാം കോളനിയിൽ. ഇതേപോലെ തന്നെ അവതാറിലാണെങ്കിൽ സ്റ്റീഫൻ ലാങ് അവതരിപ്പിച്ച കേണൽ മൈൽസ് എന്ന കഥാപാത്രത്തെയാണ് രണ്ടാമത്തെ അഥവാ മെയിൻ വില്ലനായി കാണിക്കുന്നത്. ഇനി വിയറ്റ്നാം കോളനിയിൽ നായിക കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് ഉണ്ണി എന്ന കഥാപാത്രമാണ്. അവതാറിലാകട്ടെ നെയ്ത്തീരി എന്ന കഥാപാത്രമാണ് നായിക കഥാപാത്രമായി അവതരിപ്പിച്ചിട്ടുള്ളത്. നെയ്ത്തീരി അവതരിപ്പിച്ചിട്ടുള്ളത് സോയി സാൽഡാനയാണ്. നമ്മുടെ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സിയിലും അവഞ്ചേഴ്സിലും എല്ലാം കാണുന്ന അതേ സോയി സാൽഡാന തന്നെയാണ് നെയ്ത്തീരി എന്ന കഥാപാത്രത്തെ അവതാറിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റോറി ലൈനിലേക്ക് പോവുകയാണെങ്കിൽ, ഒരു ഹീറോ നമുക്ക് കമ്പനിയിലേക്ക് ജോലി കിട്ടുന്നു, അദ്ദേഹം കമ്പനിയിലേക്ക് വരുന്നതായിട്ടാണ് ആദ്യം തന്നെ വിയറ്റ്നാം കോളനിയിൽ കാണിക്കുന്നത്. ഇതേപോലെ തന്നെ
തൻ്റെ ജ്യേഷ്ഠൻ്റെ ജോലി കിട്ടുന്ന ജേക്ക് സള്ളി എന്ന കഥാപാത്രം ആ ആർമിയിലേക്ക് വരുന്നതും ഈ പ്ലാനറ്റിലേക്ക് വരുന്നതായിട്ടാണ് ആദ്യം തന്നെ ഈ ചിത്രത്തിൽ കാണിക്കുന്നത്. വിയറ്റ്നാം കോളനിയിൽ കമ്പനിയിലേക്ക് വരുന്ന കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രത്തോട് അവർ എല്ലാ കാര്യങ്ങളും വ്യക്തമായി തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നു. കമ്പനിയുടെ പ്ലാൻ എന്തൊക്കെയാണ്, അവിടെ കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങാനാണ്, അതുകൊണ്ട് ആ കോളനിക്കാരെ എല്ലാം അവിടെ നിന്ന് ഒഴിപ്പിക്കണം, അവിടുത്തെ ആളെ അങ്ങോട്ടേ പോകണം എന്നെല്ലാമാണ് കൃഷ്ണമൂർത്തിക്ക് നൽകുന്ന ഇൻസ്ട്രക്ഷൻസ്. ആൾ മാറി അവിടെ ഒരു കഥ എഴുതാൻ പോകുന്ന ആളായിട്ടാണ് അങ്ങോട്ട് പോകുന്നത് എന്നാണ് കൃഷ്ണമൂർത്തി പോകുന്നത്. ഇനി അവതാറിലേക്ക് പോവുകയാണെങ്കിൽ അൺഒപ്റ്റേനിയം എന്ന എലമെൻറ്റ് അവിടെ നിന്ന് എടുക്കാനായി അവിടുത്തെ എല്ലാ ആൾക്കാരെയും ഒഴിപ്പിക്കാനായിട്ടാണ് ഈ ജേക്ക് സള്ളി എന്ന കഥാപാത്രത്തെ അങ്ങോട്ട് അവരിൽ ഒരാളായി വിടുന്നത്. ഇതിൽ രണ്ടിലും ഒരേപോലത്തെ സ്റ്റോറിയിൽ തന്നെയാണ് തുടക്കം തന്നെ ഒരേപോലെ നമുക്ക് തോന്നും. ഇനി കോളനിയിലെത്തുന്ന ആദ്യത്തെ സീൻ, വിയറ്റ്നാം കോളനിയിലെത്തുന്ന ലാലേട്ടൻ ആദ്യത്തെ സീനിൽ നമുക്ക് കാണാം ഓട്ടോക്കാരനുമായി അടിയുണ്ടാക്കുന്ന ഇന്നസെൻറ്റും ലാലേട്ടനും. ഈ സീനിൽ നമുക്ക് കാണാം ഓട്ടോക്കാരൻ ലാലേട്ടൻ ചോദിക്കുമ്പോൾ ബാക്കിൽ നിൽക്കുന്ന റാവുത്തറെ കണ്ടിട്ട് ഭയപ്പെടുന്നത്. ലാലേട്ടനൊപ്പം വിചാരിക്കും അദ്ദേഹം ഓട്ടോക്കാരൻ ലാലേട്ടനെ കണ്ടുകൊണ്ടാണ് ഇദ്ദേഹം ഭയപ്പെടുന്നതെന്ന്. എന്നാൽ അതുകൊണ്ടല്ല, പുറകിൽ നിൽക്കുന്ന റാവുത്തറെ കണ്ടുകൊണ്ടാണ്, കോളനിയിലകത്തുള്ള റാവുത്തറെ കണ്ടുകൊണ്ടാണ് ഈ ഓട്ടോക്കാരൻ ഭയപ്പെട്ട് തിരിച്ചോടുന്നത്. ഈ സമയം ലാലേട്ടൻ പറയുന്നുണ്ട് എന്നെ കണ്ടാണ് അവൻ പേടിച്ചോടിയതെന്ന്. ഇതേ സീൻ, ഇതേ എക്സാക്ട് സീൻ, ഇതേ സ്പോട്ടിൽ തന്നെ അവതാറിൽ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അവതാറിൽ ആദ്യമായി ഇവർ കോളനിയിലേക്ക് അല്ലെങ്കിൽ ഈ ഗ്രഹത്തിലേക്ക് പോകുന്ന ഈ പണ്ടോറ ഗ്രഹത്തിലേക്ക് പോകുമ്പോൾ അവിടെ വെച്ച് ആദ്യമായി എൻകൗണ്ടർ ചെയ്യുന്ന ഒരു എനിമൽ, അതായത് ആ വലിയ എനിമലിനെ ആ ജേക്ക് സള്ളി എന്ന കഥാപാത്രം നേർക്കുനേർ കാണുന്നതും ഇദ്ദേഹം ഭയപ്പെടുന്നതെല്ലാം കാണാം. അതിനുശേഷം ഇദ്ദേഹത്തെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ഈ എനിമൽ ഇദ്ദേഹത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന മറ്റൊരു എനിമലിനെ കണ്ട് പേടിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് പേടിച്ച് തിരിച്ചോടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഈ ജേക്ക് സള്ളി അറിയുന്നില്ല ഇദ്ദേഹത്തിൻ്റെ പുറകിൽ നിൽക്കുന്ന ഈ മൃഗത്തെ കണ്ടുകൊണ്ടാണ് ഈ മുമ്പിൽ നിൽക്കുന്ന മൃഗം ഓടിപ്പോയതെന്ന്. ഇപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ല, ഇതേ സീൻ തന്നെയാണ് നമുക്ക് വിയറ്റ്നാം കോളനിയിൽ കണ്ടത്. റാവുത്തറെ കണ്ട് പേടിച്ചോടുന്ന ഓട്ടോക്കാരനും ഇതേ സീൻ തന്നെ ഒരു എനിമലെ വെച്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ ഇത് കോപ്പിയടി എന്നല്ല ഞങ്ങൾ പറയുന്നത്, സിമിലാരിറ്റീസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിനുശേഷം വരുന്ന സീനുകളിൽ ഹീറോ നമ്മുടെ ഉണ്ണി എന്നറിയപ്പെടുന്ന കഥാപാത്രത്തെ, ഹീറോയിൻ കഥാപാത്രത്തെ കണ്ടുമുട്ടുന്ന സീനുകളാണ് പിന്നീട് കാണുന്നത്. ഇതേ എക്സാക്ട് സ്പോട്ട് തന്നെയാണ് അവതാറിലും. അവതാറിൽ ജേക്ക് സള്ളി ഒറ്റപ്പെട്ട് കഴിഞ്ഞിട്ട് പണ്ടാറ ഗ്രഹത്തിന് അകത്ത് പിന്നീട് കണ്ടുമുട്ടുന്നത് ഈ നായിക കഥാപാത്രമായ നെയ്ത്തേരിയാണ്. പിന്നീട് തുടർന്ന് അങ്ങോട്ട് രണ്ട് സിനിമകളിലും അവരങ്ങോട്ട് ജീവിക്കുകയാണ്. ആ കോളനിയിൽ തന്നെ ജേക്ക് സള്ളി പണ്ടാറ ഗ്രഹത്തിലും നെയ്ത്തേരിയോടൊപ്പം തന്നെ, പിന്നെ കൂടാതെ നമ്മുടെ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം വിയറ്റ്നാം കോളനിയിലും അദ്ദേഹം തൻ്റെ ജീവിതം തുടരുകയാണ്. ഇതിനിടയിൽ ഒരു സീനിൽ നമുക്ക് ലാലേട്ടൻ ഒരു പശുവിനെ അഴിച്ചുവിട്ടതിന് അതിനെ തിരിച്ചു പിടിക്കാൻ പോകുന്ന ഒരു സീൻ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ സീനിൽ നമുക്ക് കാണാം പശുവിൻ്റെ കയറ് പിടിച്ച ഉടനെ തന്നെ അത് ലാലേട്ടനെ കൊണ്ട് ഓടിച്ച് ആ വേറെ ആൾക്കാരെയൊക്കെ വീഴ്ത്തിയിട്ടതിന് ശേഷം പശു അതിൻ്റെ വഴിക്കും ലാലേട്ടൻ അതിനെ വിട്ടുപോകുന്ന സീൻ നമുക്കിവിടെ കാണാവുന്നതാണ്. ഇനി അവതാറിലേക്ക് പോവുകയാണെങ്കിൽ നെയ്ത്തേരി ഈ ഹോഴ്സിനായിട്ട് നമ്മുടെ ജേക്ക് സള്ളിയെ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ സഹേലു അഥവാ ഈ ബോണ്ട് ഉണ്ടാക്കുന്ന ടൈമിൽ അതിനെ ഓടാൻ പറയുമ്പോൾ അതിൽ നിന്ന് വീണ് ജേക്ക് സള്ളി താഴെ വീഴുന്ന സീനെല്ലാം നമുക്ക് കാണുന്നതാണ്. ഈ പശുവിൻ്റെ കയറ് പിടിച്ചതും അത് ഓടിയ അതേപോലെ തന്നെ ജേക്ക് സള്ളി തന്നെ മുടിയുമായി സഹേലു എന്ന് ബോണ്ട് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഇതിൽ നിന്ന് താഴെ വീഴുന്ന സീൻ രണ്ടും ഒരേപോലെ തന്നെ നമുക്ക് കാണാവുന്നതാണ്. പിന്നീട് ഹീറോ അതായത് നമ്മുടെ കൃഷ്ണമൂർത്തി എന്ന നായിക കഥാപാത്രം അവരിൽ ഒരാളായി മാറുകയും പിന്നെ ഈ പാട്ട് സീനിടയിലെല്ലാം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന കാഴ്ചകളെല്ലാം നമുക്ക് കാണുന്നുണ്ട്. ചെറിയ കുട്ടികൾക്കെല്ലാം വിദ്യാഭ്യാസം നൽകി കൊടുക്കുന്ന കാഴ്ചകളെല്ലാം നമുക്ക് കാണാം. അതായത് കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസം എല്ലാം ഈ കുട്ടികളിലേക്കും നല്ല നൽകിക്കൊണ്ട് അവരെ അവരിൽ ഒരാളായി അല്ലെങ്കിൽ അവരെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാനുള്ള രീതിയിൽ എത്തിക്കുകയാണ് ഈ കഥാപാത്രം. ഇതേപോലെ തന്നെ അവതാറിലെ ആദ്യ സീനുകളിൽ നമുക്ക് കാണാവുന്നതാണ്, ഇതിന് മുമ്പ് വന്നിരിക്കുന്ന ഈ ഗ്രേസ് എന്ന കഥാപാത്രമെല്ലാം അവരെ പഠിപ്പിച്ച് ഇതേപോലെ തന്നെ അവർക്ക് പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം നൽകിക്കൊണ്ട് ഒരു ചെറിയ സ്കൂളെല്ലാം ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇതേ സീനുകളും നമുക്ക് അവതാറിലുള്ള സീനിൽ കാണാവുന്നതാണ്. പിന്നീട് കമ്പനിക്കാർക്ക് മനസ്സിലാകുന്നു ഈ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം അവരിൽ ഒരാളായി മാറിക്കഴിഞ്ഞു, കമ്പനിക്കെതിരെ പ്രവർത്തിക്കുന്നതെല്ലാം മനസ്സിലാക്കി അദ്ദേഹം അവർ തിരിച്ച് അദ്ദേഹത്തിനെതിരായി പ്രവർത്തിക്കാൻ തുടങ്ങുകയാണ്. ഇതേപോലെ തന്നെ അവതാറിലാകട്ടെ നമുക്ക് ഈ ജേക്ക് സള്ളി എന്ന കഥാപാത്രം അവരിൽ ഒരാളായി മാറിയതിനു ശേഷം ഈ കമ്പനിക്കെതിരെ പ്രവർത്തിക്കുന്നതും അവരുടെ ആ മെഷീൻസ് എല്ലാം തകർക്കുന്നതെല്ലാം നമുക്ക് അവതാറിൽ കാണാവുന്നതാണ്. പിന്നീട് കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രം കമ്പനിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കുന്ന കോളനിയിലെ അന്തേവാസികൾ ഈ കൃഷ്ണമൂർത്തിക്ക് എതിരെ വരുന്നതും താൻ പഠിപ്പിച്ചു കൊടുത്ത കുട്ടികളല്ല ഇവരെ കല്ലെടുത്തെറിയുന്ന സീനുകളെല്ലാം നമുക്ക് കാണാവുന്നതാണ്. ഇതേപോലെ തന്നെ അവതാറിലും ഈ ജേക്ക് സള്ളി എന്ന കഥാപാത്രം കമ്പനിയുടെ ഒപ്പം വർക്ക് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഈ ഗ്രേസിനെയും ജേക്ക് സള്ളിയെയും എല്ലാം അവർ ആക്രമിക്കുന്നതും കെട്ടിയിടുന്നതും എല്ലാം നമുക്ക് അവതാറിൽ കാണാം.
പിന്നീട് കുറച്ച് കഴിഞ്ഞവർക്ക് സത്യാവസ്ഥ എല്ലാം മനസ്സിലാക്കിയ ശേഷം ഈ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രത്തെ വിയറ്റ്നാം കോളനിയിൽ നിന്നും ആ കോളനി നിവാസികളെല്ലാം അവരോട് ക്ഷമ ചോദിക്കുകയും അവരെ രക്ഷിക്കണമെന്ന് അപേക്ഷിക്കുന്ന സീൻസ് എല്ലാം നമുക്ക് വിയറ്റ്നാം കോളനിയിൽ കാണാം. ഇതേപോലെ തന്നെ അവതാറിലും അവരുടെ വലിയ മരമെല്ലാം വീണ് കഴിഞ്ഞ് അവർക്ക് ഒരു രക്ഷമില്ല എന്ന് മനസ്സിലാകുന്ന സമയത്ത് അവരെ രക്ഷിക്കണമെന്ന് തിരിച്ച് ജയിക്സോളയോട് അവിടുത്തെ പണ്ടോരയിലുള്ള ആ ഗ്രഹത്തിലുള്ള ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഈ കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രത്തിന് ഈ കമ്പനിക്കാരോടുള്ള ദേഷ്യം കൂടാനുള്ള കാരണം ഈ ഫിലോമിന അവതരിപ്പിക്കുന്ന ഈ അമ്മൂമ്മയുടെ കഥാപാത്രം അത് അദ്ദേഹത്തിനെ കൊന്നിട്ട് അല്ലെങ്കിൽ ആ കഥാപാത്രത്തെ കൊന്നതിന് ശേഷമുള്ള ആണ് നമുക്ക് ഈ കൃഷ്ണമൂർത്തിക്ക് ഈ കമ്പനിക്കാരോട് ഇത്രയും ദേഷ്യം തോന്നാൻ കാരണമെന്ന് കാണാം. ഇതേപോലെ തന്നെ നാം അവതാറിൽ നോക്കുകയാണെങ്കിൽ ഗ്രേസ് എന്ന കഥാപാത്രം, അതായത് ജയിക്സോളയുടെ കൂടെ നിന്ന് എല്ലാം പഠിപ്പിച്ചു കൊടുത്ത ഗ്രേസ് എന്ന കഥാപാത്രവും ഇതിനിടയിൽ ഈ കമ്പനിക്കാരുടെ അറ്റാക്കിനിടയിൽ മരിച്ചു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജയിക്സോളയ്ക്ക് ഈ കമ്പനിക്കാരോട് ഇത്രയധികം ദേഷ്യം തോന്നാനുള്ള കാരണം. പിന്നെ ഇതിനുശേഷം അവസാനത്തെ ക്ലൈമാക്സ് ഫൈറ്റിൽ നമ്മൾ റാവുത്രനുമായി കൃഷ്ണമൂർത്തി അടിയുണ്ടാക്കുന്നു. അതിനുശേഷം ആ ഫൈറ്റിന് ശേഷം റാവുത്രം മരിച്ചതെന്ന് എല്ലാവരും പറയുന്നപ്പം അതിനുശേഷമാണ് ഈ ചിത്രം അവസാനിപ്പിക്കുന്നത്. ഇതേപോലെ തന്നെ അവതാറിലേക്ക് നോക്കുകയാണെങ്കിൽ ജയിക്സോളയും ഈ കേണലും തമ്മിലുള്ള ഈ ബാറ്റിലിന് ശേഷം ജയിക്സോളി ജയിക്കുന്നതും ഈ കേണൽ മരിക്കുന്നതെല്ലാം നമുക്ക് കാണാം. അതേപോലെ തന്നെയാണ് വിയറ്റ്നാം കോളനിയിലെ റാവുത്രനെ നമ്മുടെ കൃഷ്ണമൂർത്തി കൊല്ലുന്നതും. അങ്ങനെ കഥയുടെ അവസാനം കൃഷ്ണമൂർത്തി എന്ന കഥാപാത്രത്തിനൊപ്പം ചേരുന്ന നായിക കഥാപാത്രമായ ഉണ്ണിയെ നമുക്ക് കാണാവുന്നതാണ്. ഇതേപോലെ തന്നെ അവതാർ എടുക്കുകയാണെങ്കിൽ നമ്മുടെ ജയിക്സോളിയുമായി ഒത്തുചേരുന്ന നെയ്ത്തേരിയും നമുക്ക് അവിടെ തന്നെ കാണാം. ഇങ്ങനെ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതേപോലത്തെ അല്ലെങ്കിൽ അതേ എവിടെയൊക്കെയാണോ അതേ സിമിലാരിറ്റീസ് വേണ്ടത് കറക്റ്റ് അതേ സ്പോട്ടിൽ തന്നെയാണ് ഈ രണ്ട് ചിത്രങ്ങളിലും ഒരേപോലെ വന്നിരിക്കുന്നത്. ഇത് എങ്ങനെ വന്നു എന്നറിയില്ല. ജെയിംസ് കാമറോണും നമുക്ക് ഈ സിനിമ കോപ്പി അടിച്ചു എന്നൊന്നും പറയാൻ സാധിക്കില്ല. കാരണം ഇദ്ദേഹം വർഷങ്ങളായി റിസർച്ച് ചെയ്ത് മാത്രമാണ് ഇത്തരം ഒരു ചിത്രം എടുത്തിരിക്കുന്നത്. സാധാരണയായി കണ്ടുവരുന്ന ഒരു കോൺസെപ്റ്റ് ആണിത്. താഴേക്കടയിൽ കിടക്കുന്ന ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി ഒരു രക്ഷകനെ പോലെ ഒരുത്തൻ വരുന്നതായി നമ്മൾ പല ചിത്രങ്ങളിലും കണ്ടതാണ് ഈ കോൺസെപ്റ്റ്. എങ്കിലും അതേ കോൺസെപ്റ്റ് എടുത്ത് പല രീതിയിൽ രണ്ട് തരത്തിൽ ചെയ്തു അത് കാണുമ്പോൾ പലതരത്തിലുള്ള സിമിലാരിറ്റീസ് നമുക്ക് കാണാം. പക്ഷേ സീൻസിലടക്കം ഒരേപോലെ സിമിലാരിറ്റീസ് വന്നാൽ ഇതേപോലത്തെ മറ്റ് ഹോളിവുഡ് ചിത്രങ്ങളോട് താരതമ്യം ചെയ്യാൻ പറ്റിയ ചിത്രം മലയാളത്തിൽ വേറെ ഇല്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഇത് ഇത്തരത്തിൽ ഹോളിവുഡ് ചിത്രങ്ങളോട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിനോളം ഒരേപോലെ നിൽക്കുന്ന മലയാള ചിത്രങ്ങൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതും ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അവതാർ വിയറ്റ്നാം കോളനിയിൽ നിന്നും കോപ്പിയടിച്ചു എന്നല്ല ഞങ്ങൾ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും നമ്മൾ മലയാള ചിത്രങ്ങളെ നമ്മൾ പലപ്പോഴും കളിയാക്കാറുണ്ടായിരുന്നു. കൊറിയൻ ചിത്രങ്ങൾ അല്ലെങ്കിൽ ഹോളിവുഡ് ചിത്രങ്ങളിൽ നിന്നെല്ലാം കോപ്പിയടിച്ച് ഉണ്ടാക്കുന്നതാണ് മലയാളത്തിലെ പല ചിത്രങ്ങളുടെയും കഥകൾ എന്നെല്ലാം നമ്മൾ പണ്ട് മുതലേ പറയാറുണ്ട്. ഇങ്ങനെ നമ്മളെ തന്നെ നമ്മൾ നാണം കെടുത്തി പോകുന്ന മലയാളികൾക്ക് നമ്മുടെ മലയാളത്തിലൊരു ചിത്രം അതിന് ഇറങ്ങിക്കഴിഞ്ഞ് കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ഇറങ്ങിയ അവതാർ എന്ന ചിത്രത്തിൽ, അതായത് ലോക പ്രശസ്തമായ അവതാർ പോലുള്ള ചിത്രങ്ങളിൽ നിന്നും നമ്മുടെ അതേ സ്റ്റോറിയിൽ നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ നമുക്കതൊരു അഭിമാനമായി തന്നെ ഏറ്റെടുക്കാം. കോപ്പി അടിച്ചിട്ടില്ലെങ്കിലും ഒരു അഡാപ്റ്റേഷൻ, അതായത് ഒരു റെഫറൻസ് എങ്കിലും നമ്മുടെ ചിത്രങ്ങളിൽ നിന്ന് വന്നിട്ടുണ്ടാകാം. കാരണം ജെയിംസ് കാമറോൺ പല ചിത്രങ്ങൾ റെഫർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ഭാഗ്യവശാൽ അല്ലെങ്കിൽ നിർഭാഗ്യവശാൽ തന്നെ ആയിരിക്കും ഇത്രയും റെഫറൻസ് അല്ലെങ്കിൽ ക്രോസ് ലിങ്കിങ് വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇത്രയധികം സിമിലാരിറ്റീസ് വന്നതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്തത്. ഇതേപോലത്തെ വീഡിയോസ് അല്ലെങ്കിൽ ഇതേപോലത്തെ സിനിമകൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ ഇതേപോലെ താരതമ്യം ചെയ്യാൻ പറ്റിയ